तेजस् न्यूसलैक् स्वागत कर्षक समर ऐक्यदार्ढ्यं प्रख्यापिच्च पोप् गायिक रिहान ट्वीट आगोलतलत्तिल तरंगमायि ഡൽഹിയിലെ കർഷക സമരത്തെ തുടർന്ന് ഇന്റർനെറ്റ് സർവീസ് റദ്ദാക്കിയതിനെക്കുറിച്ചുള്ള സിഎൻഎൻ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് റിഹാന കർഷക സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ആരും ഇതേപ്പറ്റി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ലെന്നായിരുന്നു റിഹാനയുടെ ചോദ്യം. ട്വീറ്റിന് 76.5K ലൈക്കും 228.8K റീട്വീറ്റും ലഭിച്ചു. തുടർന്ന് ഇന്ത്യയിൽ നടന്ന ഗൂഗിൾ സെർച്ച് ട്രെൻഡിൽ അപകടകരമായ ചില പ്രവണതകളാണ് ദൃശ്യമായത്. റിഹാനയുടെ മതം അന്വേഷിച്ചുള്ള തിരച്ചിലായിരുന്നു അത്. വിമർശിക്കാൻ കാരണം തേടി റിഹാന മുസ്ലിമാണോ എന്ന തരത്തിലാണ് തിരച്ചിൽ നടന്നത്. എന്നാൽ ആ കൂട്ടപ്പരതലിന് ഒരു ഫലമുണ്ടായി. റിഹാനയുടെ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് എന്ന ഹാഷ്ടാഗ് ട്വിറ്ററിലും ട്രെൻഡിംഗ് ആയി. അപ്പോഴും ചോദ്യം ബാക്കിയായി, സത്യത്തിൽ ആരാണ് ഈ റിഹാന? ഒരൊറ്റ ട്വീറ്റ് കൊണ്ട് അവർ ഇന്ത്യൻ കർഷക സമരത്തെ എങ്ങനെയാണ് ലോകശ്രദ്ധയിൽ എത്തിച്ചത്? February 2, 8:59 റിഹാന സിഎൻഎൻ ന്യൂസ് ആർട്ടിക്കിൾ ട്വിറ്ററിൽ പങ്കുവച്ചത്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യക്കാർ റിഹാനയെക്കുറിച്ച് ഗൂഗിളിൽ തിരച്ചിൽ ആരംഭിച്ചു. റിഹാന ആരാണെന്നാണ് ആദ്യം തിരഞ്ഞത്. പിന്നാലെ റിഹാന മുസ്ലിമാണോ എന്ന തിരച്ചിൽ വാക്ക് ഗൂഗിളിൽ കയറി. തൊട്ടു പിന്നാലെ റിഹാന റിലീജിയൻ എന്ന തിരച്ചിൽ എത്തി. ചിലരിൽ ഇത്രയേറെ പ്രകോപനം സൃഷ്ടിച്ച റിഹാന യഥാർത്ഥത്തിൽ ആരാണെന്നാണ് മറ്റു ചിലർ തുടർന്ന് അന്വേഷിച്ചത്. കരീബിയൻ ദ്വീപ് രാജ്യമായ ബാർബഡോസ് സ്വദേശിയാണ് 32-കാരിയായ റിഹാന എന്ന പാട്ടുകാരി. ജനനം 1988 February 20. തുടക്കത്തിൽ അവർ ഒരു സൈനിക കാഡറ്റ് ആയിരുന്നു. പിന്നീട് സംഗീതത്തിലേക്ക് ചുവടുമാറി. 2003 മുതൽ അമേരിക്കയിലാണ് അവർ താമസം. 15-ാമത്തെ വയസ്സിൽ റിഹാന തൻ്റെ ആലാപന ജീവിതം ആരംഭിച്ചു. 2005 ആദ്യ ആൽബം മ്യൂസിക് ഓഫ് ദി സൺ ഡെഫ് ജാം പുറത്തിറക്കി. 2007 ഗുഡ് ഗേൾ ഗോൺ ബാഡ് എന്ന ആൽബം പുറത്തിറങ്ങിയതോടെ റിഹാന അന്താരാഷ്ട്ര പ്രശസ്ത ആയി. ഇന്ന് ട്വിറ്ററിൽ 100 ദശലക്ഷം ഫോളോവേഴ്സുള്ള താരമാണ് അവർ. 9 ഗ്രാമി അവാർഡ് നേടിയിട്ടുണ്ട്. 13 അമേരിക്കൻ സംഗീത പുരസ്കാരങ്ങൾ, 12 ബിൽബോർഡ് സംഗീത പുരസ്കാരങ്ങൾ എന്നിവയും സ്വന്തമാക്കി. 2010 മുതൽ 2014 വരെ 6 ഗിന്നസ് റെക്കോർഡ് ജേതാവാണ് അവർ. പലതവണ US UK റിഹാനയുടെ പാട്ടുകൾ ടോപ്പ് 10 ടോപ്പ് 30 ഇടയിലെത്തിയിട്ടുണ്ട്. 2012 2014 ലോകത്ത് ഏറ്റവും കൂടുതൽ പണം നേടുന്ന സെലിബ്രിറ്റിയായി ഫോർബ്സ് മാഗസിൻ ഇവരെ തിരഞ്ഞെടുത്തു. 2012 2018 ലോകത്തെ സ്വാധീനിച്ച 100 പേരിൽ ഒരാളായി ടൈംസ് മാഗസിൻ റിഹാനയെ തിരഞ്ഞെടുത്തു. മനുഷ്യസ്നേഹിയായ റിഹാന സ്വന്തമായ ഒരു ഫൗണ്ടേഷന് ക്ലാറ ലിനോൾ ഫൗണ്ടേഷൻ എന്ന പേരിൽ രൂപം നൽകിയിട്ടുണ്ട്. 2012 അത്. കോവിഡ് മഹാമാരി പ്രതിരോധത്തിന് വേണ്ടി 5 ദശലക്ഷം US ഡോളർ സംഭാവന ചെയ്തു ഇവർ. ഫെൻഡി ബ്യൂട്ടി എന്ന പേരിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ഒരു ബ്രാൻഡും റിഹാനയ്ക്കുണ്ട്. 2019 ലോകത്തെ ഏറ്റവും ധനികയായ സംഗീതജ്ഞയാണ് റിഹാന. അവരുടെ ആസ്തി 600 ദശലക്ഷം US ഡോളറാണ്. ഏതാനും സിനിമകളിലും റിഹാന അഭിനയിച്ചിട്ടുണ്ട്. 2012 ബാറ്റിൽ ഷിപ്പ്, വലേരിയൻ, സിറ്റി ഓഫ് എ 1000 പ്ലാനറ്റ് 2017, ഓഷ്യൻ 8 2018 എന്നിവയാണ് പ്രധാന സിനിമകൾ. 2018 മുതൽ ബാർബഡോസ് സർക്കാരിൻ്റെ വിദ്യാഭ്യാസം ടൂറിസം സംരംഭ അംബാസഡറാണ് അവർ. റിഹാനയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് ലോക പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ്, US വൈസ് പ്രസിഡന്റ് കമല ഹാരിസിൻ്റെ മരുമകളും സാമൂഹ്യ പ്രവർത്തകയുമായ മീന ഹാരിസ്, ബ്രിട്ടീഷ് MP ക്ലൗഡിയ വെബ്ബ തുടങ്ങിയ നിരവധി പ്രമുഖർ ഇന്ത്യൻ കർഷക സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുയർന്ന അഭിപ്രായങ്ങൾ ഉയർത്തിയ അമ്പരപ്പിന് ശേഷമാണ് ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെയുള്ള ചില സെലിബ്രിറ്റികൾ സർക്കാരിൻ്റെ നാവായി മാറി എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ആ നാടകീയ സംഭവം അരങ്ങേറിയത്. താരങ്ങളെ രംഗത്തിറക്കി കർഷക സമരത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന വിമർശനവും ഇതോടെ ഉയർന്നു. സിനിമാ താരങ്ങളായ അക്ഷയ് കുമാർ, അജയ് ദേവ്ഗൺ, സുനിൽ ഷെട്ടി, നിർമ്മാതാവും സംവിധായകനുമായ കരൺ ജോഹർ തുടങ്ങിയവരാണ് കേന്ദ്രത്തെ പിന്തുണച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്തെത്തിയത്. ഇന്ത്യയെയോ ഇന്ത്യയുടെ നയങ്ങളെയോ എതിർക്കുന്ന തെറ്റായ പ്രചാരണങ്ങളിൽ വീഴരുതെന്നും എല്ലാ ആഭ്യന്തര കലഹങ്ങളും മാറ്റിവെച്ച് ഈ നേരത്ത് ഐക്യത്തോടെ നിൽക്കേണ്ടത് പ്രധാനമാണെന്നും
അക്ഷയ് കുമാർ ട്വീറ്റ് ചെയ്തു. കർഷകർ രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായതിനാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വ്യക്തമാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവന പങ്കുവച്ച് അക്ഷയ് കുമാർ പറഞ്ഞു. നമ്മൾ ജീവിക്കുന്നത് പ്രക്ഷുബ്ധമായ കാലത്താണ്. ഏതു നേരവും വിവേകവും ക്ഷമയും ആവശ്യമാണ്. പരിഹാരം കണ്ടെത്താൻ ഒരുമിച്ച് ശ്രമിക്കാം. നമ്മെ ഭിന്നിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത് എന്നാണ് കരൺ ജോഹർ പറഞ്ഞത്. അർത്ഥസത്യത്തെക്കാൾ അപകടകരമായ മറ്റൊന്നുമില്ല. എല്ലായ്പ്പോഴും കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് പുലർത്തണം എന്നാണ് കേന്ദ്രത്തെ പിന്തുണച്ച് സുനിൽ ഷെട്ടി അഭിപ്രായപ്പെട്ടത്. ഇന്ത്യയുടെ നയങ്ങൾക്കെതിരായ തെറ്റായ പ്രചരണങ്ങളിൽ വീഴരുതെന്ന് അജയ് ദേവ്ഗണും ട്വീറ്റ് ചെയ്തു. അതേസമയം മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചോ അവർ എതിർക്കുന്ന കാർഷിക നിയമങ്ങൾ എല്ലാ ഇന്ത്യക്കാരെയും ബാധിക്കുന്നതാണെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചോ ഈ നക്ഷത്രങ്ങളൊന്നും ഇതുവരെ വായ തുറന്നിട്ടുമില്ല. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ നടത്തിയ പ്രതികരണം പോലും അത്യന്തികമായി കർഷക സമരത്തെ വില കുറച്ച് കാണുന്നതാണെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. മാനവികത ലോകത്തെവിടെ പ്രതിസന്ധിയിലായാലും പ്രതികരിക്കാൻ അവകാശമുള്ളവരാണ് ലോക പ്രശസ്തരായ കലാകാരന്മാരും സ്പോർട്സ് താരങ്ങളും ലോക നേതാക്കളും എല്ലാം. അവർ രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾക്കും അപ്പുറമാണ്. എന്നിരിക്കെ പുറത്തുനിന്നുള്ളവർക്ക് കാഴ്ചക്കാരായി നിൽക്കാം, പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നും ഇന്ത്യക്കാർക്ക് ഇന്ത്യയെ അറിയാം, ഇന്ത്യക്ക് വേണ്ടി തീരുമാനമെടുക്കാനും എന്ന സച്ചിൻ്റെ പ്രതികരണം എതിരഭിപ്രായങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. മഹാനായ ഒരു ക്രിക്കറ്റ് കളിക്കാരന് കാഴ്ചക്കാരെയും കാഴ്ചക്കാരുടെ കൈയടികളെയും മാത്രം പ്രതീക്ഷിക്കാം. ഇന്ത്യയെ അന്നമൂട്ടുന്ന കർഷകർ അർഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും കാണികളുടെ കൈയടി മാത്രമല്ല, തങ്ങളുടെ വിയർപ്പിൻ്റെ വിലയും അവകാശ പോരാട്ടങ്ങളിൽ പിന്തുണയുമാണ് അവർക്ക് ആവശ്യം. ഇവിടെ സ്വാഭാവികമായി ഉയരുന്ന ഒരു സംശയമുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന കർഷക സമരത്തിന് ആഗോളതലത്തിൽ പിന്തുണ വർദ്ധിക്കുമ്പോൾ ഭരണകൂട രാഷ്ട്രീയം ആശങ്കപ്പെടുക സ്വാഭാവികമാണ്. പക്ഷേ രാജാവിനേക്കാളേറെ രാജഭക്തിയോടെ സെലിബ്രിറ്റികൾ പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? രാജ്യത്തെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവളായ ഒരു ദലിത് പെൺകുട്ടിയെ 4 സവർണർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന ഹത്രാസിലോ 70 കർഷകർ രക്തസാക്ഷികളായ ഈ കർഷക സമരത്തിലോ ഒന്നും ഉയരാത്ത അവരുടെ ശബ്ദം ചില പരസ്യവാചകങ്ങളിൽ എന്നോണം ഡബ് ചെയ്തതുപോലെ കേൾക്കുമ്പോൾ ചരിത്രപരമായ ഒരു അരോചകതയുണ്ട് അതിൽ. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്താവിശേഷം കൂടി ഇതോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാം. റിഹാനയുടെ അഭിപ്രായത്തെ അനുകൂലിച്ച് ഇന്ത്യയിൽ നടക്കുന്ന കർഷക സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് ട്വീറ്റ് ചെയ്ത ലോക പ്രശസ്ത സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബർഗിനെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇത് NDTV പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഗ്രേറ്റ മതത്തിൻ്റെ പേരിൽ ശത്രുത പരത്തുകയും ക്രിമിനൽ ഗൂഢാലോചന നടത്തുകയും ചെയ്തതിന് ആണ് കേസെന്നും NDTV പറയുന്നു. എന്നാൽ കേസിൽ ആരുടെയും പേര് എടുത്തു പറഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. റിഹാനയുടെ മതം അന്വേഷിച്ച് ഇറങ്ങുന്നവർ ഇത്തരം ചില യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിലാണ് ചെന്നുപെടുക എന്ന് ചുരുക്കം. അതുകൊണ്ട് റിഹാനയുടെ മതം മനുഷ്യസ്നേഹമാണെന്ന് പറഞ്ഞാൽ മതിയെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അവരെക്കുറിച്ച് ചില ലക്ഷ്യം വെച്ച് ഗൂഗിളിൽ പരതിയവർ നിരാശപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ റിഹാന ഒരു മനുഷ്യസ്നേഹിയാണെന്നറിഞ്ഞതോടെ അവരിൽ ചിലർക്കെങ്കിലും തെല്ലു കുറ്റബോധം തോന്നിയിട്ടുണ്ടെങ്കിൽ അതുതന്നെ ഇക്കാലത്ത് നല്ല കാര്യം.